ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ നമുക്ക് എങ്ങനെ നമ്മുടെ ബില്ല്, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മുടെ KCB ബില്ല് നമുക്ക് എങ്ങനെ കുറയ്ക്കാം, നമുക്ക് നമ്മുടെ എനർജി എങ്ങനെ നമുക്ക് കുറച്ച് കൺസപ്ഷൻ ചെയ്യാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ എത്രമാത്രം വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു അളവ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ കൂടുതൽ കാൽക്കുലേഷനൊന്നും പോകണ്ട, നമ്മുടെ മീറ്ററിൽ ഒന്ന് നോക്കിയാൽ അതിലൊരു ബട്ടണുണ്ട്. ബട്ടനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് റീഡിങ് മാറി മാറി വരും. ആ റീഡിങ്ങിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു പേപ്പറും പേനയും എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോ സ്ക്രോൾ ആയിട്ട് അതിലെ പല റീഡിങ്ങുകൾ മാറി മാറി വരുന്നതാണ്. ഇനി അതിന് സമയമില്ല എങ്കിൽ നമ്മൾ അതിലൊരു ചെറിയ ബട്ടണുണ്ട്, ആ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ കുറച്ച് റീഡിങ്ങുകൾ നമുക്ക് കിട്ടും. അതിൽ പ്രധാനമായിട്ടും ഒന്ന് ബി ഗുഡ്, ബാറ്ററി ഗുഡ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്കത് ഭാവിയിൽ വിഷയ പ്രോബ്ലംസ് ആയിട്ട് വരും. അപ്പോൾ ബാറ്ററി ഗുഡ് അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക KCB. രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് ഡേറ്റ് ടൈമാണ്, അന്നത്തെ ഡേറ്റ് ടൈം എന്നതാണ് അതിൽ വരുന്നത്. അടുത്തത് നമ്മൾ വേണ്ട, നമുക്ക് വേണ്ട റീഡിങ്ങാണ് വോൾട്ടേജ്. 230 വോൾട്ടേജ് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 230 ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം അതിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു നമുക്കൊരു 5% ടോളറൻസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത് ആംബിയറാണ്, നമ്മൾ പ്രസൻ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ ആംബിയറാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ആ ആംബിയർ നമ്മൾ ഒരു പേപ്പറിൽ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് EAN, അതായത് ന്യൂട്രൽ വയറിൽ, അതായത് ന്യൂട്രൽ പോയിൻ്റിലെ ആംബിയർ എത്രയുണ്ട് എന്നുള്ളതാണ്. അതൊരു പ്രധാന ഘടകമാണ്, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ അങ്ങോട്ട് കൊടുത്ത വൈദ്യുതി തിരിച്ച് ഈ ഭാഗത്തിലൂടെ, റിട്ടേൺ ഭാഗത്തിലൂടെ, ന്യൂട്രലിലൂടെ തിരിച്ചു വരണം. അപ്പോൾ നമ്മളൊരു 5 ആംബിയർ അതിലൂടെ പോയി കഴിഞ്ഞാൽ 5 ആംബിയർ തിരിച്ചിവിടെ വരണം എന്നതാണ് തത്വം. നമുക്കൊരു 5% നമുക്കൊരു ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിരുന്നാൽ കൂടി അതിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ പ്രോബ്ലമാണ്, അവിടെ ഒരു ലീക്കേജ് ഇഷ്യൂ ഉണ്ട്. കാരണം നമ്മൾ കൊടുത്ത കറണ്ട് വേറെ ഒരു വഴിയിലൂടെ എർത്തിലേക്ക് പോയി എന്നുള്ളതാണ്. കറണ്ട് എപ്പോഴും EC വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. EC വഴിയായി എർത്തിലേക്ക് അത് പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് PF, പവർ ഫാക്ടർ. അതൊരു വലിയ സബ്ജക്റ്റാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അത് നമ്മൾ ഒരു പേഴ്സൻറ്റേജ് ആയിട്ട്, ഒരു എഫിഷ്യൻസി ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. അതായത് 100% വൈദ്യുതി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ 100% നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണെന്നാണ്. അങ്ങനെയല്ല തിയററ്റിക്കലായിട്ടൊന്നും അങ്ങനെയല്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേയുള്ളൂ. അപ്പോൾ നമുക്കൊരു 90% വരെയൊക്കെയാണെങ്കിൽ നമുക്ക് ഓക്കെ. ഒരു 98% വരെ, 96-98% വരെ എല്ലായിടത്തും കാണിക്കും. നമുക്ക് 100% കിട്ടിയ അത്രയും നല്ലത്, പക്ഷെ 100% നമുക്ക് കിട്ടില്ല. പക്ഷെ ഒരു 98 മേളിൽ വേണം, 90-ൽ താഴെ പോയി കഴിഞ്ഞാൽ അതൊരു വിഷയമാണ്. അപ്പോൾ അത് നമുക്ക് നോക്കിയിരിക്കുക. അടുത്തത് ഹെഡ്സ് ആണ്, 50 ഹെഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ നമുക്ക് കിട്ടുന്നത് 50 ഹെഡ്സ് ആണ്. അടുത്തത് KW, കിലോ വാട്ട്. അതായത് നമ്മൾ പ്രസൻ്റലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഒരു അവിടെ ഒരു ഫ്രിഡ്ജ് ഓടുന്നുണ്ട്, ഒരു മോട്ടർ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, TV ഓടുന്നുണ്ട്, അതിൻ്റെയൊക്കെ പ്രസൻ്റലി ആയിട്ടുള്ള ഇതാണ് അവിടെ കാണിച്ചു വയ്ക്കുന്നത്. അപ്പോൾ TV ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രസൻ്റ് ആയിട്ടുള്ള ആ KW-ലും മാറ്റം വരണം, അതാണ് എന്നതാണ്. അപ്പോൾ ആ റീഡിങ്ങാണ്, പ്രസൻ്റ് ആയിട്ടുള്ള റീഡിങ്ങാണ്, അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ അടുത്ത റീഡിങ് എന്ന് പറയുന്നത് KWH
കിലോ വാട്ട് അവർ, കിലോ വാട്ട് പെർ അവർ. അതായത് ഒരു മണിക്കൂറിൽ ഇരിക്കുന്ന വൈദ്യുതി ആണ്, ഒരു മണിക്കൂർ നമ്മൾ ഉപയോഗിച്ച വൈദ്യുതിയുടെ കാൽക്കുലേഷൻ ആണ് അതിലുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അതൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അത് നിങ്ങൾ ഒരു രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നിങ്ങൾ ആ KWH എടുത്തു വച്ചിട്ട് 11 മണിയാകുമ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മണിക്ക് എടുത്ത റീഡിങ്ങും 11 മണിക്ക് എടുത്ത റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസമാണ് നമ്മൾ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ്. മനസ്സിലായോ? അതായത് 1000 ആയിരുന്നു, 1010 ആണെങ്കിൽ 10 യൂണിറ്റ് ഉപയോഗിച്ചു എന്നതാണ് ആ റീഡിങ് കൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളത് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്ക് ഒരു റീഡിങ് എഴുതി വയ്ക്കുക, ആ റീഡിങ് എഴുതി വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് റീഡിങ് എടുത്താൽ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് വെച്ച് നമുക്ക് 30 ദിവസത്തേക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ 30 ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഇത്ര യൂണിറ്റ് കറണ്ട് വരും, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ബില്ല് കൂടും അല്ലെങ്കിൽ കുറയും, ഞാൻ കുറയ്ക്കണം, ഞാൻ കുറച്ച് കൺസപ്ഷനൊക്കെ ഞാൻ കുറയ്ക്കണം, ഞാൻ കുറച്ച് നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അതായത് 50, 100, 150 എന്നിങ്ങനെയാണ് ആ താരിഫിൻ്റെ കണക്ക് പോകുന്നത്. 50-ൽ നിന്ന് 51 കടന്നു കഴിഞ്ഞാൽ അടുത്ത താരിഫായി. അപ്പോൾ അവിടെ പൈസ കൂടും. അതായത് ഒരു യൂണിറ്റ് നമുക്ക് ലാഭിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ താരിഫിൽ തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ പൈസ, നമ്മുടെ പോക്കറ്റിലെ കാശും അവിടെ കിടക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയവും ഇതിലെ ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് വൈദ്യുതിയുടെ വെച്ച് നമ്മളൊരു ക്ലോക്കായിട്ട് വൈദ്യുതിയുടെ ഒരു ക്ലോക്ക് നമ്മളെടുക്കുകയാണെങ്കിൽ അതിലൊരു പീക്ക് ടൈം ഉണ്ട്. അതായത് വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ പീക്ക് ടൈമാണ്. അവിടെ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് വരെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. ആ വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ള സമയത്ത് നമ്മൾ ചെന്നിട്ട് നമ്മൾ മിക്സി പ്രവർത്തിക്കും, നമ്മൾ ഗ്രൈൻഡർ വെച്ച് അരി അരച്ചേക്കാം. ആ TV ഒന്നും ഓഫ് ചെയ്യാൻ പറ്റില്ല ആ സമയത്താണ് സീരിയൽ മൊത്തം. പിന്നെ നമുക്കന്ന് ഇച്ചിരി വെള്ളമായിട്ടേക്കാം, മോട്ടർ അടിച്ച് വെച്ച് പമ്പടിച്ച് വെള്ളമായിട്ടേക്കാം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മളൊന്ന് തേച്ചേക്കാം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ബില്ലിലെയും അതുപോലെ തന്നെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ആ 10 രൂപയുടെ ബൾബൊക്കെ മാറ്റിയിട്ട്, 10 രൂപയുടെ ബൾബ് കിട്ടും, ആ ബൾബൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ LED ഉപയോഗിക്കുക. LED ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ലാഭം കിട്ടും. പിന്നെ നമ്മുടെ ഫാന്, ഇപ്പോൾ പുതിയ മോഡൽ ഫാൻ ഇറങ്ങിയിട്ടുണ്ട്, ബ്രഷ്ലെസ് ഫാൻ എന്നൊക്കെ പറയും, ആ ഫാനുണ്ട്, അത് ഒക്കെ നമ്മൾ ചെയ്യുക. അത് നമ്മൾ മേടിക്കുക. മേടിക്കുമ്പോൾ ഇച്ചിരി പൈസയാണെങ്കിലും നമ്മുടെ ബില്ല് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് പൈസ കുറവായിട്ട് വരും. കാരണം KCB യാതൊരുവിധ ദാക്ഷിണ്യവുമില്ല, അവർ ആ പൈസ മേടിച്ചെടുക്കും. ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതാണ് നമ്മൾക്ക് വില്ലനായിട്ട് വരുന്നത് ലീക്കേജ് എന്ന് പറയുന്ന സാധനം. ആ ലീക്കേജ് നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ആ ന്യൂട്രൽ കറണ്ട് ഒന്ന് നോക്കി വയ്ക്കുക. ന്യൂട്രൽ കറണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്ത് ആ കറണ്ട്, ആ ആംബിയറും ആ ന്യൂട്രൽ കറണ്ടും തമ്മിൽ ഒരു ഒരു പരിധി കൂടുതൽ, ഒരു 5% കൂടുതൽ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. നമ്മളൊരു ഇലക്ട്രീഷ്യൻ വിളിച്ചു വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു വളരെ സിമ്പിളായിട്ട് വേണേൽ ഒരു ബെഡ്റൂം, ഒരു കിച്ചണ്, ഒരു ഹാള്, ഒരു ടോയ്ലറ്റ്, ഒരു ആദ്യമേ നമ്മൾ നമ്മുടെ ബെഡ്റൂമിലെ ലൈറ്റും സംഭവങ്ങളൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനകത്ത് നമ്മൾ ആ ന്യൂട്രൽ കറണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല, ആംബിയറും കൂടെ ഒന്ന് നമ്മളൊന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക, എഴുതി വയ്ക്കുക. അടുത്ത് നമ്മൾ കിച്ചണിലേക്ക് വന്നു, നമ്മളവിടെ എല്ലാം ഒന്ന് ഓഫ് ചെയ്തു, ഒന്ന് ഓഫ് ചെയ്ത് നോക്കുകയാണെന്നുണ്ട്, എല്ലാം ഓഫ് ചെയ്ത് വെച്ചു. സാധാരണക്കാരുടെ ഒരു വീടിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഓഫ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ഉള്ളതുണ്ട്. നമ്മൾ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചു. അതൊന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കി. പിന്നെ നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിൽ നമ്മളൊന്ന് ഓഫ് ചെയ്ത് വെച്ചു. അപ്പം നമുക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ടോയ്ലറ്റിലെ ആ വാട്ടർ ഹീറ്റർ അതൊന്ന് ഊരിയിട്ടു. അപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, വാട്ടർ ഹീറ്ററിൽ എവിടെയാണ് ആ പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അങ്ങനെയാണ് ഇതിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതുമല്ല, ഇതെല്ലാം നമ്മൾ ഓഫ് ചെയ്തിട്ട് യാതൊരുവിധ മാറ്റവും ഇല്ല എങ്കിൽ, എന്നിട്ടും അവിടെ ഒരു ആംബിയർ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടും അവിടെ ഒരു ആംബിയർ ഒരു KW ഒരു റീഡിംഗ് കൂടെ കാണിക്കേണ്ടത്, അല്ലെ? ഒരു മണിക്കൂറിലേക്ക് ഓഫാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ KWH നമുക്കൊരു ശകലം കൂട്ടി, ആ KWH പറഞ്ഞ ആ റീഡിങ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സർക്യൂട്ടിൽ എവിടെയും ഒരു ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ഇടിമി ഒക്കെ മിന്നുമ്പോൾ ടിക്ക് എന്ന് പറഞ്ഞ് ഓഫായി പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എക്സിബി എന്ന് പറയും. ആ സാധനം നമ്മൾ ഇതുപോലെ തന്നെ ഓരോ മുറിയിൽ നമ്മൾ ഓഫ് ചെയ്യുക, ചെക്ക് ചെയ്യുക, ഓരോ മുറിയിൽ എന്നിട്ട് ന്യൂട്രൽ കറണ്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മുറിയിലേക്ക് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഇവിടെ വിഷയമുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്ത് എവിടെയോ പ്രോബ്ലം ഉണ്ട്. അതൊരു ഇലക്ട്രീഷ്യനെ വിളിക്കുക, ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഈ ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടല്ല ഈ കറണ്ട് പോകുന്നത്, ഇത് ലീക്കേജ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ബില്ല് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു മാർഗം. അത് അതിൻ്റെ സമയവും നമ്മൾ ഉപയോഗിക്കുന്ന സമയവും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാം. ദിവസം ഒരു യൂണിറ്റ് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 30 യൂണിറ്റ് കുറയ്ക്കാം. 2 യൂണിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ സമയം ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു യൂണിറ്റോടെ കുറഞ്ഞ 2 യൂണിറ്റ് കുറഞ്ഞാൽ 60 യൂണിറ്റ് ഞങ്ങൾ മാറും. അതായത് 150 എന്നുള്ള യൂണിറ്റ് 150 കടന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ബില്ലിലേക്ക് വരും. അപ്പോൾ ആ ബില്ലിൽ നിന്ന് നമുക്കൊരു മാറ്റം കിട്ടാനായിട്ട് നമുക്കൊരു ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ടൈമിങ്ങും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയും, അതായത് തേപ്പ് കൂട്ടി ഉപയോഗിക്കുന്ന രീതിയും, നമ്മൾ മിക്സി ഉപയോഗിക്കുന്ന രീതി, അതുപോലെ തന്നെ ടി വി നമ്മൾ റിമോട്ടിൽ ഓഫ് ചെയ്തിടുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ സ്വിച്ച് തന്നെ ഓഫ് ചെയ്ത് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലാഭകരമാക്കി നമുക്ക് എടുക്കാം. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും ഇതുപോലെ ടിപ്സും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വയറാശാൻ.